പുള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം വികസന കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. കേരളം മാറുന്നു, ആർക്കും ആ മാറ്റം അനുഭവവേദ്യമാകുന്നു. മറ്റേതൊരു നാടിനോടും കിടപിടിക്കത്തക്ക രീതിയിൽ പശ്ചാത്തല സൗകര്യ വികസനം ആർജിച്ചുകൊണ്ടിരിക്കുന്നു. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത്. വികസനത്തെ കുറിച്ചുള്ള LDFന്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്. വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരും. ഈ 7 ചോദ്യങ്ങൾക്കും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. എന്റെ പട്ടി വരും, വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാതെ പണ്ടേ ഞാൻ കളക്ടർ ആയനെ. ഒന്നാമത്തെ ചോദ്യം, മാസപ്പടിയിൽ എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന ചോദ്യമാണ്. ഒരു പണിവാളിയെ പോലെ തോന്നാൻ. AI ക്യാമറ അഴിമതി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? സമാനമായി K-ഫോൺ ഇടപാടിൽ അഴിമതി, കോവിഡ് കാലത്ത് നടത്തിയ പർച്ചേസ്. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.